പുതിയ തലമുറയ്ക്ക് ബാഹുബലിയുടെ മലയാള പതിപ്പിന് സംഭാഷണങ്ങളും ഗാനങ്ങളും എഴുതിയ കവി എന്ന നിലയിലായിരിക്കും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ പരിചയം. നമസ്കാരം, ഞാൻ ഡോക്ടർ തോമസ് കരിയ. ടെമ്പിൾ ഓഫ് ക്രിറ്റിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു നഗര വ്യവസായമാണ് സിനിമ. അവയിലൊന്നു മാത്രമാണ് ഗാനം. ചലച്ചിത്രോൽപ്പന്നത്തിൻ്റെ അനനിവാര്യവും അന്യാധീനവുമായ ഘടകങ്ങളിലൊന്ന്. ചലച്ചിത്രഗാനം ഒരു സംഗീത സാംസ്കാരിക യൂണിറ്റാണ്. അതേസമയം ഒരു ഗാനം എന്ന നിലയിൽ സ്വതന്ത്രമായ ഒരു കരിയർ അതിന് പ്രാപ്തമാണ്. താനും ചലച്ചിത്ര ഗാനത്തിൻ്റെ സ്വീകാര്യത നാടോടി ക്ലാസിക് സംഗീത പാരമ്പര്യത്തോടുള്ള ബന്ധം കൊണ്ട് ജനപ്രിയമായി മാറിയതിൻ്റെ ഫലമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തോട് ചലച്ചിത്ര ഗാനങ്ങൾ അടുത്തു നിൽക്കുന്നു, അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ മതപരമായ ആഘോഷങ്ങളിലും ഒത്തുചേരലുകളിലും വിവാഹം പോലുള്ള സന്ദർഭങ്ങളിലുമെല്ലാം ചലച്ചിത്ര ഗാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചലച്ചിത്രഗാനം ഇന്ത്യയിൽ ജനതയുടെ സംഗീത ബോധത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പോലും പറയാം. ഹിന്ദി തമിഴ് ഗാനങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കാവുന്ന ഒരു ചരിത്രം മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്കും പറയുവാനുണ്ട്. അതിലൊരധ്യായം മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് അവകാശപ്പെട്ടതാണ്. ആദ്യമായി എഴുതിയ ചലച്ചിത്ര ഗാനത്തിൽ തന്നെ സ്വന്തം രചനകളുടെ ആകെ ഭംഗിയും ദർശനവും അടയാളപ്പെടുത്തിയ കവിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. വിമോചന സമരത്തിന് വേണ്ടി എഴുതിയ ഗാനത്തിൽ മാനവും ഭൂമിയും ഒന്നിക്കുന്നു മാതക ഗന്ധർവ ഗാനത്തിൽ, കാമുക ഹൃദയങ്ങൾ മയങ്ങുന്നു കാഞ്ചന പാദസരം കിലുങ്ങുമ്പോൾ എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. ഉന്മാദ ലഹരി പകരുന്നവയായിരുന്നു മങ്കൊമ്പിൻ്റെ ഗാനങ്ങൾ. കാദംബരി നിൻ കദളി ദളത്തിൽ കടിച്ചാൽ നിറച്ചും കരിമ്പുനീരെന്നും, അംഗോപാംഗങ്ങൾ തടവുമ്പോൾ നിന്റെ ഗന്ധർവ വീണയിൽ തഴുകുമ്പോൾ ഇതൾ വിരിഞ്ഞിടും എൻ ആത്മാവിൽ ഇതുവരെ അറിയാത്ത രോമാഞ്ചം എന്നൊക്കെ മങ്കൊമ്പ് എഴുതിയിട്ടുണ്ട്. അതുവരെ മലയാളി ഗാനത്തിൽ അറിയാത്ത രോമാഞ്ചത്തെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ സർഗസുധാരസ നിർവൃതിയിൽ മലയാളി അടിമുടി കോരിത്തരിച്ചു. അസ്ഥികളിൽ ഒരു ഉന്മാദ വിസ്മൃതിയുടെ അജ്ഞാത സൗരഭം പടർന്നു കയറിയ അനുഭവമായിരുന്നു മങ്കൊമ്പിൻ്റെ ഗാനങ്ങൾ പകർന്നു തന്നത്. രാഗാർദ്ര മധുര വികാര ശതങ്ങൾ പുത്തുലഞ്ഞു നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ. പറയാനരുതാത്ത പരമാനന്ദത്തിൻ്റെ പരാഗ കുങ്കുമക്കുറി വരച്ച ഗാനങ്ങൾ, കാച്ചെണ്ണ തേച്ച കാർകൂന്തലിൻ്റെ കാറ്റേറ്റാൽ പോലും ഉന്മാദം കൊള്ളുന്ന കാമുകന്മാർക്ക് പാടി രസിക്കുവാനുള്ളവയായിരുന്നു ആ ഗാനങ്ങൾ. താരുണ്യക്കനവുകളും ശൃംഗാരഭാവനകളും സായുജ്യ നിർവൃതികളും അതിൻ്റെ മുഖമുദ്രകളായി. രാസോത്സവ ലഹരി അതിൽ തുളുമ്പി നിന്നു. പ്രണയഗാനങ്ങൾക്ക് പുറമെ മികച്ച ഹാസ്യഗാനങ്ങളും ശോകഗാനങ്ങളും ഭക്തിഗാനങ്ങളും ആ തൂലികയിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ട്. ലൗ മാരിയേജ് എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ ലേഡീസ് ഹോസ്റ്റലിനെ കൂരിത്തരിപ്പിച്ച എന്ന് തുടങ്ങുന്ന ഗാനം ചലച്ചിത്ര നാമങ്ങൾ കൊണ്ട് തീർത്തതാണ്. സിനിമാ പേരുകൾ കോർത്തിണക്കി മലയാളത്തിലുണ്ടായ ആദ്യ ഗാനമാണ് അത്. ലേഡീസ്
ഹോസ്റ്റലിലെ കോരിത്തരിപ്പിച്ച് കോളേജുകളേ അന്തരംഗത്തിൽ അമൃതം കൊരിയും അയലത്തെ സുന്ദരി നീ എന്റെ അയലത്തെ സുന്ദരി നീ ലേഡീസ് ഹോസ്റ്റലിനെ കോരിത്തരിപ്പിച്ച കോളേജുകളേ തെമ്മാടി വേലപ്പൻ പട്ടാളം ജാനകി ബലപരീക്ഷണം വിശ്വരൂപം തുടങ്ങിയ ചിത്രങ്ങളിലെ ഹാസ്യഗാനങ്ങൾ മങ്കൊമ്പിൻ്റെ ഹാസ്യഭാവനയുടെ മികച്ച ദൃഷ്ടാന്തങ്ങളാണ്. ഇളം മഞ്ഞിൻ കുളിരുമായി ഒരു കുയിൽ എന്ന ഗാനം മങ്കൊമ്പിൻ്റെ പ്രണയഗാനങ്ങളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. യുദ്ധഭൂമിക്ക് വേണ്ടി എഴുതിയ ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം എന്ന ഗാനം മങ്കൊമ്പിൻ്റെ ഏറെ പ്രശസ്തമായ ഗാനങ്ങളിൽ ഒന്നാണ്. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം കർണപർവത്തിനു വേണ്ടി എഴുതിയ കരുണാമയനായ കർത്താവെ സുജാതയ്ക്കു വേണ്ടി രചിച്ച ആശ്രിതവത്സലനെ തുടങ്ങിയ ഗാനങ്ങൾ ഭക്തി ഗാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പാട്ടുകൾ പടത്തിൻ്റെ കഥയ്ക്ക് 1000 അടിയെങ്കിലും മുന്നോട്ട് സഞ്ചരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. പുതിയ തലമുറയ്ക്ക് ബാഹുബലിയുടെ മലയാള പതിപ്പിന് സംഭാഷണങ്ങളും ഗാനങ്ങളും എഴുതിയ കവി എന്ന നിലയിലായിരിക്കും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ പരിചയം. കാഴ്ചയൊന്നിനെ കാട്ടിടുവാം സാക്ഷി ചൊല്ലുമീ വിലങ്ങുകൾ ദേശമേ ഉണർന്നു വരൂ ആരിവൻ ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ പൈതൽ പോലെ തോളുമേലെ തൂക്കിപ്പോയിടുന്നോൻ ആരോരും കണ്ടതില്ല നരമ്പുകൾ വാത്സായന ചൂട് ചൂട്
സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ മിക്ക അന്യഭാഷാ ചിത്രങ്ങൾക്കും ഗാനങ്ങൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് കൂടുതൽ തെലുങ്ക് കന്നഡ ചിത്രങ്ങളുടെ റീമേക്കുകൾക്കാണ് 1975 പ്രാണസഖി എന്ന ഡബ്ബിംഗ് ചിത്രം മുതൽ ആ ചരിത്രം ആരംഭിക്കുകയാണ് സിനിമയുടെ കഥയ്ക്ക് കരുത്തു പകരുന്നതായിരിക്കണം ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് മങ്കൊമ്പ് വിശ്വസിക്കുന്നു പാട്ടെഴുത്തിൻ്റെ അരനൂറ്റാണ്ടിലെത്തുവാൻ ഏതാനും മാസങ്ങൾ കൂടിയേ ഉള്ളൂ എന്നും നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദമായി പഠിക്കപ്പെടേണ്ടതുണ്ട് മലയാള ചലച്ചിത്ര ഗാനശാഖയാകുന്ന നാലുകെട്ടിൻ്റെ പൂമുഖത്തളത്തിലെ അജന്ത ശില്പമാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ഗാനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടെമ്പിൾ ഓഫ് ക്രിട്ടിസം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണിൽ അമർത്തുക നന്ദി നമസ്കാരം